ഹലോ ഗൈസ്, എല്ലാ അച്ഛാമാർക്കും ഷിബിൻ വ്ളോഗർ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാ അച്ഛാമാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന നമ്മളെ അച്ഛാമാർക്ക് വേണ്ടിയിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് 5 ടിപ്സുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനീ പറയുന്ന ടിപ്സ് നിങ്ങൾ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നല്ല രീതിയിൽ റീച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതിനകത്തെ കിടിലെ വീഡിയോസ് നമ്മളിനി ഇടുന്നതായിരിക്കും. അങ്ങനെ തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മുമ്പൊക്കെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈയിടെയായിട്ട് റീച്ച് ഇല്ല. മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിലെ കണക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം റീച്ച് അങ്ങനെ ഒരുപാട് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിലും ഇപ്പം ഒരുപാട് ആഡ്സും അതുപോലെ തന്നെ റവന്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ പോസ്റ്റിനും അതേക്കെ തന്നെ നമ്മളിടുന്ന റീൽസിനായിക്കോട്ടെ ഒന്നിനും ഒരു റീച്ച് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നല്ല രീതിയിലോട്ട് റീച്ച് ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് ഒരുപാട് ഡൗട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യാതിരിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി കൊണ്ട് ഒരുപാട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതാണ് തന്നെ ഒരു നമ്പർ, ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഗൈസ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് അക്കൗണ്ടുകളൊക്കെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ ഒരുപാട് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ, ഒരുപാട് ബോട്ടായിട്ടുള്ള ഫോളോവേഴ്സിനെ അടിച്ച് കയറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, 30 രൂപയ്ക്ക് ഫോളോവേഴ്സ്, 50 രൂപയ്ക്ക് ഫോളോവേഴ്സ് അങ്ങനെയൊക്കെ അടിച്ച് കയറ്റുന്ന ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് അതൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ യാതൊരു വിധത്തിലുള്ള ലൈക്കും കാര്യങ്ങളും ഒന്നും എത്താതിരിക്കും. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഇങ്ങനെ കയറ്റുന്ന ഫോളോവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു റീച്ചും ഉണ്ടാവത്തില്ല. റീച്ച് ഉണ്ടായിട്ടും കാര്യമില്ല. ഇങ്ങനെ ചെയ്ത ഫോളോവേഴ്സൊന്നും റിയൽ ആവാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് 25K ഫോളോവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നായിരിക്കട്ടെ, പക്ഷേ കിട്ടുന്ന ലൈക്ക് വെറും 40 ആയിരിക്കും. അത് കാരണം വെച്ചാൽ 40 ഫോളോവേഴ്സ് നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ബോട്ടായിട്ടുള്ള ഫോളോവേഴ്സിനെയൊക്കെ ജസ്റ്റ് പൈസ കൊടുത്താലും കിട്ടും. ഇപ്പോൾ ഒരുപാട് പേരെടുത്തുണ്ട് 25 രൂപയ്ക്ക് ഫോളോവേഴ്സ്, 100 രൂപ കൊടുത്താൽ ഇത്ര ഫോളോവേഴ്സ്. അങ്ങനെയുള്ള ഫോളോവേഴ്സിനെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ജസ്റ്റ് അടിച്ച് കയറ്റാതിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ആക്ഷൻ ബ്ലോഗുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആക്ഷൻ ബ്ലോഗ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒട്ടും റീച്ച് ഇല്ലാതാവും. കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് ആക്ഷൻ ബ്ലോഗ് ആയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരുപാട് പേര് റിപ്പോർട്ട് അടിക്കുന്നതും ഓക്കെ, പിന്നെ അതിനൊക്കെ ഒരുപാട് ആക്ഷൻ ബ്ലോഗുകൾ വന്നാലും നിങ്ങളുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം റീച്ച് ആവത്തില്ല. അത് അപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ അക്കൗണ്ട് ആക്ഷൻ ബ്ലോഗ് കിട്ടാതെ നോക്കുക. നിങ്ങൾ ഒരുപാട് പേരെ അങ്ങോട്ട് കയറി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ, 50 പേരേക്ക് കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് കയറി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ആക്ഷൻ ബ്ലോഗ് വരും. ആക്ഷൻ ബ്ലോഗ് വരാത്ത അക്കൗണ്ടുകളാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആക്ഷൻ ബ്ലോഗുകൾ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗൈസ്, നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹാഷ് ടാഗുകൾ, നിങ്ങളെ പോസ്റ്റ് ആയിക്കോട്ടെ, റീൽസിലാണെങ്കിൽ, നിങ്ങൾ റീൽസ് ചെയ്യുന്നതാണെങ്കിൽ റീൽസിൽ ഒരുപാട് ഹാഷ് ടാഗുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പോസ്റ്റിലാണെങ്കിൽ ഇടാൻ പറ്റിയ നല്ല കുറച്ച് ഹാഷ് ടാഗുകൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഹാഷ് ടാഗുകൾ. പിന്നെ അതേക്കെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയതിന് ശേഷം ഇവിടെ അടിക്കുന്ന കണക്ക് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ നല്ല ഹാഷ് ടാഗുകളുടെ വെബ്സൈറ്റ് വരും. അതിൽ നിന്ന് നിങ്ങളുടെ പോസ്റ്റാണോ വീഡിയോ ആണോ എന്ന് വെച്ചാൽ, ഇത് കണക്ക് അടിച്ച് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ് ടാഗുകൾ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള റീച്ചും നിങ്ങൾക്ക് ആ പോസ്റ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകളും റീലിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടുള്ള പോസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഒരുപാട് ഫോളോവേഴ്സ് എത്തിച്ചേരത്തുള്ളൂ. അതിനായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ആയിക്കോട്ടെ, പോസ്റ്റുകളൊക്കെ ആയിക്കോട്ടെ, എല്ലാം പോസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഡെയിലി ഒരു 2 ഫോട്ടോ എങ്കിലും രാവിലെയും വൈകിട്ട് ടൈം വെച്ചിട്ട്. സമയം എപ്പോഴാന്ന് വെച്ചാൽ, രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ നല്ല ടൈമാണ്. പിന്നെ അതാണ് തന്നെ വൈകിട്ട് 5 മണി തൊട്ട് 6 മണി വരെ. ഈ 2 സമയങ്ങളിലായിട്ട് നിങ്ങൾ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാമിൽ തൊട്ട്. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ട് നല്ല രീതിയിലുള്ള റീച്ച് ആവുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ 2021 ആയപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു സംഭവമാണ് ബെല്ലൈക്കൺ. നമ്മളുടെ യൂട്യൂബിലത്തെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ബെല്ലൈക്കൺ എന്ന് വെച്ചാൽ, നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക്, നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ബെല്ലൈക്കൺ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാവരുടെയും ഫോളോവേഴ്സിൻ്റെ അടുത്ത് ജസ്റ്റ് ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ഇത് വെക്കാൻ പറയുക. നിങ്ങളുടെ ഫോളോവേഴ്സ് ഈ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ പോസ്റ്റുകളായിക്കോട്ടെ, നിങ്ങളിടുന്ന എല്ലാ പോസ്റ്റുകളും അവർക്ക് അപ്പം തന്നെ എത്തിച്ചെല്ലുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഓണ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ അതിതായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക.
അതിനൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ, കമൻറ്റ് ചെയ്തിട്ട് എല്ലാവരും പോകും. അപ്പോൾ ഗുഡ് ബൈ. ഇത് കണക്കത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ട്രിക്കുകൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താരൻ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.